ചോദിക്കുന്ന പ്രൈസ് 2,50,000 രൂപയാണ്. ആ പ്രൈസ് നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ റേറ്റ് ആണല്ലേ. ഈ വണ്ടി നമുക്കൊരു 75 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് അത്ര ഗ്യാരണ്ടി ആണല്ലേ. ഏകദേശം ഒരു 60 രൂപയുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം. 60,000 രൂപയ്ക്ക് ഇറക്കാം. ഏകദേശം ഒരു 15 രൂപയുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. വെറും 15,000 രൂപയ്ക്ക് വണ്ടി ഇറക്കാം. ചിലപ്പോ ഫുൾ ലോണും കയറും. ഒരു 75 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കി വണ്ടി ഇറക്കാം അല്ലേ. ഓക്കെ 10 രൂപ അപ്പുറത്തേക്ക് ഇറക്കാൻ പറ്റും. 100 രൂപയുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. വണ്ടി ഇറക്കാം അല്ലേ. 75,000 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കി വണ്ടി ഇറക്കാം. അത്ര ഗ്യാരണ്ടി കൊണ്ടും പറഞ്ഞു കൊടുക്കാല്ലേ. ആവേശമൊക്കെ വേഗം. അപ്പൊ ഞമ്മളങ്ങനെ ഏകദേശം ഒരു 2 മാസത്തിനുശേഷം അരിപ്പുള്ള ദോസ്ത് യൂസ്ഡ് കാർ തന്നെ വീണ്ടും എത്തിക്കുന്നുണ്ട്. അന്നത്തെ വണ്ടികളൊക്കെ മാറി കുറെ സ്റ്റോക്ക് പുതിയ സ്റ്റോക്ക് അറിയണം. ചെറുവണ്ടികളും മീഡിയം വണ്ടികളും ആവറേജ് വണ്ടികളൊക്കെ ഉണ്ട്. ഫുള്ളോ വണ്ടിയുടെ ചാകരണ ചെറിയ ടമ്പ ഏകദേശം ഒരു 10,000, 20,000, 30,000 വണ്ടികൾ ഇറക്കാൻ പറ്റും. അതേമാതിരി പജേറകളൊക്കെ ഉണ്ട്. അതേമാതിരി 7-സീറ്റ് വണ്ടികൾ എല്ലാം ഉള്ള വണ്ടികളുണ്ട്. നമ്മളെ കൂടെ ഉള്ള ലാലു ആണ്. നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം. സുഖമല്ലോ. അടിപൊളി ഷെയർ ആണ്. ലൊക്കേഷൻ പറഞ്ഞ ലൊക്കേഷൻ കറക്റ്റ് പറയുകയാണെങ്കിൽ പെരിന്തൽമണ്ണ ടു മലപ്പുറം ഹൈവേയില് അരിപ്പുറ എന്ന സ്ഥലത്താണ്. അരിപ്പുറ ആ അരിപ്പുറ സ്കൂൾ പടി എന്ന് പറയും. നിസാൻ ഷോറൂമിന്റെ അടുത്ത്. നിസാൻ ഷോറൂമിന്റെ തൊട്ടടുത്താണ്. എത്ര മുതലുള്ള വണ്ടികൾ തുടങ്ങുന്നുണ്ട്? ഏകദേശം ഒരു 2,00,000 രൂപ മുതലുള്ള വണ്ടികളുണ്ട്. 2,00,000 മുതലാണ് വണ്ടികൾ മെയിൻ ആയിട്ട് തുടങ്ങുന്നുണ്ട്. നാനാവള കാലമല്ല. അതെ അതെ, അത് ഓട്ടോമാറ്റിക് ആണ്. നാനോ ഓട്ടോമാറ്റിക് ഉണ്ട്. അതേമാതിരി ഓടി അടക്കുന്നുണ്ട്. അത് കൊടുക്കാറില്ലല്ലോ. മാറി കൊടുക്കാറില്ലേ? കൊടുക്കാറില്ല. അതേമാതിരി പജേറകൾ ഉണ്ട്. പിന്നെ ക്രൂസുകളൊക്കെ ഉണ്ടല്ലോ അല്ലേ. ഫുൾ അടിച്ചമറ്റി വണ്ടികളാണല്ലേ. 7-സീറ്റ് വണ്ടികളുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ്. വില കൂടുതലാന്നുള്ള ഒരു പരാതി ഉണ്ടോ? അത് ഇതുവരെയായിട്ട് നമ്മോട് ആരും പറഞ്ഞിട്ടൊന്നുമില്ല. കാരണം നമ്മൾ എടുക്കുന്ന വണ്ടികൾ ഇപ്പൊ ഒരേ മോഡൽ തന്നെ, ചിലപ്പോ ക്വാളിറ്റി കമ്മിയുള്ള വണ്ടിക്ക് സെയിം മോഡൽ തന്നെ ഒരു 50,000 മാറ്റങ്ങളൊക്കെ സെയിം മോഡൽ തന്നെ വരില്ല. കാരണം ക്വാളിറ്റി കമ്മിയാകുമ്പോ നമ്മളും പ്രൈസ് കമ്മിയാവും. ഹൈ ക്വാളിറ്റി ആകുമ്പോ റേറ്റ് കൂടും. കിലോമീറ്ററിന്റെ ഓണർഷിപ്പിന്റെ ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് റേറ്റിന്റെ ഇതങ്ങനെ. അതിപ്പോ നമ്മൾ ഈ പറഞ്ഞ മാതിരി തന്നെ ചെറിയ മറ്റേ റീപ്ലേസ് ഒക്കെ ഉള്ള വണ്ടികളാകുമ്പോ ഈ പറഞ്ഞ മാതിരി തന്നെ ഒരേ മാർക്കറ്റ് ലെവലിന് 1,00,000, 1,50,000 രൂപ മാറ്റങ്ങള്. ഈ ഒരു കാലഘട്ടത്തിൽ വണ്ടിയുടെ വിലയും കാര്യങ്ങളൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയാം. ഓക്കെ, ക്വാളിറ്റിക്കാണ് മെയിൻ ആയിട്ട് റേറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ചെറിയ റീപ്ലേസ് ആണ് പിന്നെ ഒറ്റ വില കുറഞ്ഞ് കഴിയും. ചെറിയ റീപ്ലേസ് ഇല്ലാതെ ലോക്കൽ കൊണ്ടാണ് ചെറിയ പൈസ കൂടുതൽ ചെയ്യുന്നത്. ഓക്കെ, എത്ര മുതലിവിടെ തുടങ്ങുന്നുണ്ട് വണ്ടികൾ? 2,00,000 രൂപ ആ ലെവൽ തന്നെ തുടങ്ങുന്നുണ്ട്. മേജർ ആക്സിഡന്റ് ഫ്ലഡ് ഗ്യാരണ്ടി നമ്മൾ 100% ഗ്യാരണ്ടിയാണ്. ഗ്യാരണ്ടിയാണ്. അങ്ങനത്തെ വണ്ടി ഉണ്ടാവില്ല. ചെറിയ റീപ്ലേസ് വണ്ടികൾ നമ്മള് ജസ്റ്റ് നിങ്ങളെ വീഡിയോ തന്നെ നമ്മള് പറഞ്ഞിട്ട് കൊടുക്കാറ്. പറ്റിച്ചുള്ള പരിപാടിയല്ലോ. നമ്മളെന്താ പറയണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഏത് വണ്ടിയും ഇവിടെ എടുത്തൊക്കെ ഷോറൂമുള്ള അവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് നോക്കാം. ഉറപ്പെടുത്തിട്ട് നമ്മളത് എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടെങ്കിലും പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ. അവർക്കത് ഷോറൂമിൽ കൊണ്ടുപോയോണ്ടോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട വർഷാപ്പാരെ അവിടെ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി. അത്ര ഗ്യാരണ്ടി ആണല്ലേ. തീർച്ചയായിട്ടും. ഓക്കെ, അതേമാതിരി തന്നെ എന്തായാലും ഒരു 1-2 പാർട്ട് ഉണ്ടാവുമല്ലോ അല്ലേ. ഇങ്ങനെ 2 പാർട്ട് ചെയ്യാൻ പോകാമല്ലോ. തീർച്ചയായും. കുറെ വണ്ടികൾ ഉണ്ടല്ലോ അല്ലേ. ഒക്കെ വീഡിയോ കണ്ടാലോ. പിന്നെന്താ, അതാ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോയി വരാൻ കാണാൻ ശ്രമിക്കുക. നമ്മളെ ചാനൽ കാര്യം മറക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് ഈ പേജ് ഫോളോ മറക്കണ്ട. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. ഹലോ, ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടുന്ന വണ്ടി ക്രൂസിലേ, സാധാരണ വണ്ടിയിലേ? അതെ അതെ. ഞങ്ങൾ ഡീലറിന്റെ 2010 മോഡല് LT ആണ് ഓപ്ഷൻ വരുന്നത്. ഡീസലാണ് ഫ്യൂൽ ഉണ്ട്. അതെ അതെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ 1,25,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഓണർഷിപ്പിന് ആരും? ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ് ആണ്. റീപ്ലേസ് എന്തെയുണ്ടോ? റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. തട്ടമുട്ട് കാര്യങ്ങള് ഒന്നുമില്ല. ഒരു പരിപാടി പ്രൊജക്ട് റെഡ് ലാമ്പ് ഒക്കെ ചെയ്ത് ഫുള്ള് ക്ലിയർ ആക്കി വേണ്ടല്ലേ. എത്ര നമ്മള് ഈ മാണിക്കല്ലിന് ചോദിക്കുന്നുണ്ട്? നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 2,00,000 രൂപയാണ്. ആ പ്രൈസ് നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ റേറ്റ് ആണല്ലേ. ലോൺ കാര്യങ്ങളൊക്കെ നടക്കുമോ? ഇതിപ്പോ ലോണ് നമുക്ക് ചെയ്യല് നടക്കൂല. നമ്മൾ അടുത്തുള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഒരു സേഫ്റ്റി ലോൺ നമുക്ക് ചെയ്തു മാക്സിമം ചെയ്തു വെക്കാല്ലേ. ഇതൊരു വെറൈറ്റി കളർ ചെയ്യാനുള്ളത്? അതെ, ഇത് RC അടക്കം കളർ ചേഞ്ച് ചെയ്തിട്ട് ഓക്കെ. ഇതിപ്പോ ഡീസൽ ആകുമ്പോൾ മൈലേജ് കിട്ടും? ഡീസൽ ആകുമ്പോ ഏകദേശം ഒരു 12-15 ഉള്ളിലാണ് മൈലേജ് കിട്ടുന്നത്. ഡീസൽ കിട്ടുന്നുണ്ട്. വേറെ പണി റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ലല്ലോ. ഇല്ലല്ല, എല്ലാം കൊണ്ട് ഷാർ ഉണ്ടല്ലോ. ഇല്ല, പിന്നെ മെക്കാനിക്കൽ ഒക്കെ ഓക്കെ ആണ്. ഫുള്ള് ഷാർ ആണ് അല്ലേ. ഓക്കെ, ഇനി അടുത്ത വണ്ടി കത്ത് അല്ലേ. അതെ. ഞങ്ങൾ ഇല്ലേ, ഇത് 2015 മോഡല്, ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. SX0 ഓപ്ഷൻ വണ്ടി, സിംഗിൾ ഓണർ വണ്ടിയാണ്. വേറെ റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 1,25,000 കിലോമീറ്റർ നിലവിൽ ഓടി ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പിന്റെ കാര്യം? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? നമ്മൾ 9,00,000 രൂപയാണ് ചോദിക്കുന്നത്. ആ എന്തായാലും കുറച്ച് കൊടുക്കും. നമുക്ക് ഏകദേശം ഒരു 2,00,000 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാം. നമുക്ക് XUV ഇറക്കാല്ലേ. അതെ അതെ. ഇത് ഡീസൽ മാത്രം മൈലേജ് കിട്ടും? ഡീസൽ ആകുമ്പോ ഏകദേശം ഒരു 18-19 ആ റേഞ്ചിലാണ് മൈലേജ് കിട്ടുമല്ലേ. ഓക്കെ, വേറെ പണികളൊന്നും ഇല്ല. വേറെ നിലവില് ടയറ് കാര്യങ്ങളൊക്കെ ഫുൾ ഓക്കെയാണ്. എല്ലാം ഉഷാറാണല്ലേ. എല്ലാം ക്ലിയർ ആണ്. പിന്നെ അടുത്ത വണ്ടി റിഡ്സ് അല്ലേ. അതെ. ഞങ്ങളുടെ ഇല്ലേ റിഡ്സ്? 2013 മോഡല്. ആ
ഇത് ബി എക്സ് ഐ ആണ് ഓപ്ഷൻ വരുന്നത്. പെട്രോൾ വണ്ടിയാണ്. പെട്രോൾ വണ്ടിയാണ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഇത് 120,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ്? ഓണർഷിപ്പ് ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? നമ്മള് 320,000 റുപ്യാണ് ചോദിക്കണേ. കുറക്കും? എന്താ കുറക്കായി? കസ്റ്റമർ വരുന്നതിനനുസരിച്ച് എല്ലാം മാക്സിമം കുറച്ചിട്ട് കൊടുക്കുള്ളൂ. തീർച്ചയായിട്ടും. ലോണ് കാര്യങ്ങളൊക്കെ ലോൺ ഏകദേശം ഈ വണ്ടി നമുക്കൊരു 75 റുപ്യ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കി വണ്ടി എടുക്കാം. അത്ര ഗ്യാരണ്ടി ആണ്. ഇത് പെട്രോൾ മാത്രം മൈലേജ് കിട്ടും? പെട്രോൾ 16, 15, 17 ആ റേഞ്ചിലാണ് മൈലേജ് കിട്ടുക. അടുത്ത വണ്ടി ന്യൂ ഷേപ്പ് സ്വിഫ്റ്റ് ആണല്ലേ? റെഡ് കളറ്? റെഡ് കളറ് 2018 മോഡലാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 60,000 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുള്ളത്. ബി എക്സ് ഐ ആണ് ഓപ്ഷൻ വരുന്നത്. ഏകദേശം റീപ്ലേസ് ഉണ്ട് ഇതിന്? ഇതിന് ഏകദേശം ഒരു 35 റുപ്യന്റെ ക്ലെയിം നമുക്ക് റീപ്ലേസ് ഉണ്ട്. എന്തൊക്കെയാണ്? കുറ്റിയപ്പുറം പോയിക്കോളോ? കുറ്റിയപ്പുറം 100% ഗ്യാരണ്ടി. ഗ്യാരണ്ടിയാണ്? അത്ര ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് വണ്ടി എടുത്താൽ എടുത്താൽ മതി. എത്ര നമ്മൾ ചോദിക്കുന്ന വണ്ടി? നമ്മള് 560,000 ചോദിക്കുന്നത്. 560? ഫുൾ ഓൺ വരുമോ? ഫുൾ ഓൺ നമുക്ക് ചെറിയ ഡൗൺ പേയ്മെന്റ് ഏകദേശം ഒരു 30-35 റുപ്യ ലെവല്. ഇപ്പൊ നല്ല പ്രൊഫൈലാണ്, ഫുൾ ഓൺ കയറ്റി കൊടുക്കാം നമുക്ക്. തീർച്ചയായിട്ടും. ആളുകളെ പ്രൊഫൈലാണ് മെയിൻ ആയിട്ട് വരുന്നില്ലേ? എത്ര മൈലേജ് പെട്രോൾ ആകുമ്പോ? പെട്രോൾ 17-18 ആ റേഞ്ചിലാണ് ഇപ്പൊ നിലവിൽ കിട്ടിയോണ്ട്. എന്തായാലും മൈലേജ് കിട്ടും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാറില്ലേ? തീർച്ചയായിട്ടും. അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡിസൈർ അല്ലാലോ? അതെ. ഏതാ ഡീലർ? ഇത് 2012 മോഡല്. തേർഡ് ഓണർഷിപ്പിലാണ് ഇപ്പൊ നിലവിൽ കിടക്കണേ. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ബി ഡി എ ആണ്. ഓക്കെ. കിലോമീറ്റർ? കിലോമീറ്റർ 135,000 കിലോമീറ്റർ ഇപ്പൊ നിലവിൽ ഓടിയിട്ടുണ്ട്. ഓടിയിട്ടുണ്ട്. സർവീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ്. കഴിഞ്ഞാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്? തേർഡ് ഓണർഷിപ്പ് ആണ്. നിലവിലുള്ളേ? അതെ. റീപ്ലേസ് ഉണ്ടോ? അതെ. റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒന്നും ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. എത്ര ചോദിക്കണ്ട്? നമ്മള് 340,000 ചോദിക്കണേ. കുറച്ച് കൊടുക്കും? കുറവുണ്ടാവും. തീർച്ചയായിട്ടും. ലോണ് കാര്യം മാത്രമേ കയറും? ലോണ് നമുക്ക് ഈ പറഞ്ഞ മാതിരി തന്നെ ഒരു 75 റുപ്യ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കും. വണ്ടി ഇറക്കാല്ലേ? ഓക്കെ. അടുത്ത വണ്ടി സ്വിഫ്റ്റ് തന്നെ ആണല്ലേ? 2014 മോഡല്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് നിലവിൽ കിടക്കുന്നത്. ഓക്കെ. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ഡി എ ആണ്. ഓക്കെ. കിലോമീറ്റർ കാര്യങ്ങള്? കിലോമീറ്റർ 140,000 കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്. ഓണർഷിപ്പ്? സർവീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ്. കഴിഞ്ഞാണല്ലേ. ഓണർഷിപ്പ് സെക്കൻഡാണ്. സെക്കൻഡാണ്. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. പിന്നെന്താ? എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നുണ്ട്? 435,000 റുപ്യ നമ്മള് ചോദിക്കുന്ന പ്രൈസ്. എന്തായാലും കുറച്ച് കൊടുക്കും. തീർച്ചയായിട്ടും. ലോണ് കാര്യങ്ങള്? ലോണ് ഏകദേശം ഒരു 375 വരെയൊക്കെ ലോൺ കയറും. മാക്സിമം ലോൺ കയറും. ഒരു 10-20 കൊടുക്കാൻ പറ്റും. 100 റുപ്യൊക്കെ നമുക്ക് വണ്ടി ഇറക്കും. വണ്ടി ഇറക്കാം അല്ലേ. എത്ര മൈലേജ് ഇപ്പൊ ഡീസൽ ആകുമ്പോ? ഡീസൽ ആകുമ്പോ ഏകദേശം ഒരു 20-22 കിലോമീറ്റർ ആണ് നിലവിൽ കിട്ടിയുണ്ട്. എന്തായാലും മൈലേജ് ഉണ്ട്. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. തീർച്ചയായിട്ടും. അടുത്ത വണ്ടി പിന്നെ ഇയോൺ അല്ലേ? ഇയോൺ. ഏതാ ഡീലർ? 2017 മോഡലാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 70,000 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട്. 50,000? 70. 70,000. ഏതോ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ മാഗ്ന ആണ്. മാഗ്ന ആണല്ലേ. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട്? നമ്മള് 2,65,000 റുപ്യ ചോദിക്കുന്നത്. കുറക്കണ്ടാവും? തീർച്ചയായിട്ടും. കസ്റ്റമർ വരുന്നതിനനുസരിച്ച് നമ്മള് എല്ലാം കുറച്ച് കൊടുക്കുമല്ലോ. നമ്മൾ എന്താ ഇത് ആസ്ക് ചെയ്യുന്ന പ്രൈസ് ആണ് നമ്മള് പറയുന്നത്. നമുക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ എന്തായാലും ചെയ്തു കൊടുക്കാം. ചെയ്തു കൊടുക്കാല്ലേ. ലോൺ എത്ര കയറുന്നാല്? ഇതിന്മേ നമുക്ക് ഈ വണ്ടി നമുക്ക് ഒരു 15 റുപ്യ നമുക്ക് വണ്ടി ഇറക്കും. വെറും 15,000 നമുക്ക് ഇറക്കാം. അത്ര ഗ്യാരണ്ടി ക്വാളിറ്റി പറഞ്ഞു കൊടുക്കാല്ലോ. ഫുൾ ഓൺ കയറോ? നല്ല ഏകദേശം ഒരു 15 റുപ്യക്ക് നമുക്ക് വണ്ടി ഇറക്കും. വണ്ടി ഇറക്കാല്ലേ. എത്ര മൈലേജ് പെട്രോൾ ആകുമ്പോ? പെട്രോള് ഒരു 18 കിലോമീറ്റർ റേഞ്ചിലൊക്കെയാണ്. 20,000 കിട്ടോ? അത് ഇനി നമുക്ക് ഓടിക്കുന്നതിനനുസരിച്ചാണല്ലോ. വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല. നിലവിൽ ഷോപ്പിൽ കയറ്റില്ല. അത്ര ഗ്യാരണ്ടിയാണ്. അടുത്ത വണ്ടി ബലേന അല്ല? വൈറ്റ് കളർ. ബലേന 2015 മോഡല്, 16 രജിസ്ട്രേഷൻ ആണ്. 80,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ നിലവിൽ. സീറ്റ് ആണ് ഓപ്ഷൻ വരുന്നത്. സീറ്റ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ. ഓണർഷിപ്പ് എത്രയാണോ? ഓണർഷിപ്പ് ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. പിന്നെ ടയറ് കാര്യങ്ങളൊക്കെ ഉള്ള ഫുൾ ക്വാളിറ്റി വണ്ടിയാണ്. എത്ര ചോദിക്കണ്ട്? ഇത് നമ്മള് 625,000 റുപ്യാണ് ചോദിക്കുന്നത്. എന്തായാലും കുറച്ച് കൊടുക്കും. തീർച്ചയായിട്ടും. ലോണ് കാര്യങ്ങള്? ലോണ് ഏകദേശം ഇത് ഒരു 75,000 റുപ്യ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കി. വണ്ടി ഇറക്കാം. അത്ര ഗ്യാരണ്ടി ക്വാളിറ്റി പറഞ്ഞു കൊടുക്കാം. തീർച്ചയായിട്ടും. കമ്പനി സ്റ്റോർ ഉണ്ട് ഇതിന്? കറക്റ്റ് സ്റ്റോറുള്ള വണ്ടി ഉള്ളതല്ലേ. ഇപ്പൊ ഡീസലിന്റെ ഫീൽ വരുന്നത്? ഡീസലിന്റെ പെട്രോളാ? ഇത് ഡീസലാണ് വരുന്നത്. എത്ര മൈലേജ് കിട്ടും? മൈലേജ് ഒരു 20-22 കിലോമീറ്റർ എന്തായാലും കിട്ടും. മൈലേജ് കിട്ടും നേരെയായി പറഞ്ഞു കൊടുക്കാം. പിന്നെന്താ? അടുത്ത വണ്ടി പിന്നെ സ്വിഫ്റ്റ് ഇല്ല, ന്യൂ ഷേപ്പ്, വൈറ്റ് കളറ്? അതെ. അതെ. 2019 മോഡല്. സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. വെറും 16,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. ആകെ 16,000 ഓടിയിട്ടുള്ളൂ. ഓക്കെ. റീപ്ലേസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. തട്ടുമുട്ട് കമ്പനി ടയർ ആണ്. അത് മാറിയില്ലേ? ഇല്ലല്ലോ. ഓ, എത്ര വണ്ടി നമ്മൾ ചോദിക്കണം? നമ്മള്
20,000 ഉറുപ്പിയാണ് ചോദിക്കുന്നത്. എന്തായാലും കുറച്ച് കൊടുക്കും തീർച്ചയായിട്ടും. ലോണ് കാര്യങ്ങള് നമുക്ക് ഒരു 50 ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം. 5,00,000 18-19 km മൈലേജ് കിട്ടും. ബി എക്സ് ഐ ആണ്, പെട്രോൾ വണ്ടിയാണ്. വേറെ എടുക്കുന്ന പണി കാര്യങ്ങളൊന്നും ഇല്ല. നിലവിൽ ഒരു പണി കാര്യങ്ങളും 16,000 km മാത്രം കിലോമീറ്റർ വണ്ടി. ഇനിയിപ്പോ മറ്റേ ഒരു 50-60 ഒക്കെ ചേർത്ത് എന്തെങ്കിലും ബുഷോ കാര്യങ്ങളൊക്കെ മാറ്റണം. ഇത് ഒന്നും നോക്കാല്ലേ. അടുത്ത വണ്ടി വീണ്ടും ഒരു സിൽവർ കളറിലെ സ്വിഫ്റ്റ് തന്നെ ആണല്ലേ. ഇത് 2019 മോഡൽ സെറ്റ് എക്സ് ആണ്. ഏറ്റവും ഫുൾ ഓട് വണ്ടി. ഏറ്റവും ഫുൾ ഓട് വണ്ടി. അതെ. കിലോമീറ്റർ കാര്യങ്ങള് ഇത് കിലോമീറ്റർ നിലവിൽ 68,000 km ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ്? ഓണർഷിപ്പ് സിംഗിൾ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. അതെ. കമ്പനി ഹിസ്റ്ററി? കറക്റ്റ് ഹിസ്റ്ററിൽ ഉണ്ട്. ഉള്ള വണ്ടി അല്ലേ. എത്ര വണ്ടിയാണ് ചോദിക്കണ്ട്? നമ്മൾ 6,00,000 ചോദിക്കണേ. 6,00,000 ഞങ്ങൾ കൊടുക്കും തീർച്ചയായിട്ടും. ലോൺ എത്ര കയറും? ലോൺ ഏകദേശം ഒരു 60 നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം. 60,000 ഇറക്കാം. അത്ര ക്യാരിങ് ക്വാളിറ്റി പറയാം തീർച്ചയായിട്ടും. എത്ര മൈലേജ് പെട്രോൾ ആകുമ്പോ? പെട്രോൾ അത് മൈലേജ് ഉണ്ട്. 15,000 മൈലേജ് കിട്ടും. വേറെ പണി റീപ്ലേസ് ഒന്നും ഇല്ല. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഒന്നും ഇല്ല. അടുത്ത വണ്ടി വൈറ്റ് കളറ് ഐക്കണ്ടില്ലേ? അതെ. എന്താ ഡീലർ? 2016 മോഡല്. ഏറ്റവും ഫുള്ളോട് വണ്ടി. ഡീസൽ ആണ്. ആസ്റ്റ. ഏറ്റവും ഫുള്ളോട് വണ്ടി. ആസ്റ്റ. കിലോമീറ്റർ കാര്യങ്ങള്? കിലോമീറ്റർ 80,000 km നിലവിൽ ഓടിയിട്ടുണ്ട്. ഓടിയിട്ടുണ്ട്. എസ്റ്ററി കാര്യങ്ങളൊക്കെ നിലവിൽ അവൈലബിൾ ആണ്. ഒക്കെ ഉള്ള വണ്ടിയല്ലേ. അതെ. റീപ്ലേസ് കാര്യങ്ങളെന്തേ ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഒന്നുമില്ല. തട്ടുമുട്ട ഒരു പരിപാടി ഇല്ലല്ലേ. ഇല്ല. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? നമ്മൾ 6,00,000 ചോദിക്കണേ. ആ ചെറിയ മാറ്റം എന്തെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാം. ചെയ്തു കൊടുക്കാല്ലേ. ഇന്ത്യയിലൊക്കെ നല്ല അടിപൊളി ചെയ്തു കൊള്ളാലേ. ഫുൾ പക്ക വണ്ടി അല്ലേ. 100% ഡീസൽ തന്നെ. ഡീസൽ. എത്ര മൈലേജ് കിട്ടും? മൈലേജ് 20-22 km എന്തായാലും കിട്ടും. ഒരു 10-50 ഇറക്കാൻ വണ്ടി. 10-50 നമുക്ക് ഇറക്കാം. വണ്ടി ഇറക്കാം. വേറെ പറയാനല്ലേ. ഞാനും അടുത്ത വണ്ടി അൾട്ടോ 800 അല്ലേ. ന്യൂ ഷേപ്പ് എങ്ങനെയാ? ഇത് 2020 മോഡല് സിംഗിൾ ഓണർ വണ്ടിയാണ്. 60,000 km സോറി 50,000 km ഓടിക്കുണ്ട്. എൽ എക്സ് ആണ് ഓപ്ഷൻ വരുന്നത്. കമ്പനി സ്റ്റർ ഉണ്ടോ? സ്റ്റർ ഉള്ള വണ്ടിയാണ്. ഫുൾ പക്ക പക്ക വണ്ടിയാണ്. ഒരു എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന. ഇന്റീരിയലൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയല്ലേ. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള. കാരണം ടയറ് കാര്യങ്ങളൊക്കെ 4 ടയറും ഒരു 50% ടയറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എടുക്കുന്ന ആ കാര്യങ്ങളൊന്നും നോക്കില്ല. ഒന്നും നോക്കാം. എല്ലാം എണ്ണ അടിച്ച് ഓടും. എത്ര മാത്രം? ഇന്ത്യയുടെ ഉഷാറാണല്ലേ. ഏകദേശം നീ ഒരു മാസം കൂടി കമ്പനി വാറണ്ടി നിലവിലുണ്ട്. അതാണെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യും ചെയ്യാമല്ലോ. അതിനും പറ്റും. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? നമ്മൾ 3,000 ചോദിക്കുന്നത്. ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലുമൊക്കെ വരുത്തിട്ട് നമുക്ക് കസ്റ്റമർ വരുന്നതിനനുസരിച്ച് ചെറിയ മാറ്റം മാക്സിമം ചെയ്ത് കൊടുക്കാം. എത്ര ഓണർഷിപ്പ് പറഞ്ഞ? സിംഗിൾ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ 40,000. അതെ. ഓക്കെ. ഫുൾ പക്ക ഉണ്ടല്ലേ. ഹലോ. വീണ്ടും അൾട്ടോ 800 അല്ലേ. അതെ. ഏതാണ്ട് വൈറ്റ് കളർ? 2013 മോഡ്. 14 റേഷറിലുള്ള വണ്ടിയാണ്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി എടുക്കുന്നത്. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ എൽ എക്സ് ആണ്. കിലോമീറ്റർ? കിലോമീറ്റർ 1,40,000 km നിലവിൽ ഓടിയിട്ടുണ്ട്. ആക്സിഡന്റ് എന്തെങ്കിലും? ഇത് നമ്മള് ഇതിന്റെ ബോണറ്റ് റീപ്ലേസർ ആണ്. ബോണറ്റ് റീപ്ലേസ് ആണ്. വേറെ തട്ടുമുട്ട് മേജർ ഇല്ല. മേജർ ആയിട്ടുള്ള ബ്രോണോ കാര്യങ്ങളോ അങ്ങനത്തെ മേജർ ഒരു പരിപാടില്ല. വേറെ പറഞ്ഞു കൊടുക്കുക. എത്ര ചോദിക്കണ്ട്? നമ്മൾ ചോദിക്കുന്നത് 1,80,000. എന്തായാലും കുറച്ച് കൊടുക്കും തീർച്ചയായിട്ടും. ലോണ് കാര്യങ്ങള്? ലോണ് കാര്യങ്ങൾ ഇതൊരു ഏകദേശം ഒരു 15 നമുക്ക് വണ്ടി ഇറക്കാം. വെറും 15,000 വണ്ടി ഇറക്കാം. ഇപ്പൊ ഫുൾ ലോണും കയറും. ടയറും കമ്മിയാണല്ലേ. ടയറും നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. മാറ്റി കൊടുക്കും. മാറ്റി ഉഷാറാക്കിട്ട് കൊടുക്കുന്നില്ലേ. അത്ര ഗ്യാരണ്ടി ആണല്ലേ. 18,000 മൈലേജ് കിട്ടൂലേ. എന്തായാലും കിട്ടും. വേറെ പണിയൊന്നും ഇല്ല. നിലവിൽ ഒരു കംപ്ലൈന്റ് കാര്യങ്ങളും ഫുള്ള് ക്ലിയർ ഉണ്ടല്ലേ. ഫ്രണ്ട്സ്, അപ്പോ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പൊ ഈ ചെറിയ വീഡിയോ എല്ലാം ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ കാണി മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് വരാനൊക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ വരക്കണ്ട. അപ്പൊ അടുത്തുള്ള അടിപൊളി വീഡിയോ ആയി വീട് കാണാം.